ബി ജെ പി അവർ കേരളത്തിലെന്നും ഒരു വളർച്ചാ പ്രശ്നം നേരിടുന്ന ഒരു പാർട്ടിയാണ് പല കാലത്ത് പല രീതികൾ വളരാൻ വേണ്ടി അവർ അനുവർത്തിച്ചു ചിലപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികളെ കൂടെ കൂട്ടുക എന്ന നിലപാടെടുത്തു ചിലപ്പോൾ ചില സാമുദായിക ശക്തികളെ കൂടെ കൂട്ടുക എന്ന നിലപാടെടുത്തു ഇപ്പോൾ പുതുതായി കാണുന്നത് വ്യക്തികളെ കൂടെ കൂട്ട കൂട്ടുക എന്ന നിലപാടാണ് അതിപ്പോൾ ഈ ശ്രീധരൻ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വ്യക്തികളെയാണ് കൂട്ട കൂടെ കൂട്ടുന്നത് ആ ഒരു പ്രവണത എൻ ഡി എ സഹായിക്കുമോ എൻ ഡി എയ്ക്ക് സാധ്യതകളും പരിമിതികളും എന്തൊക്കെയാണ് എൻ ഡി എ അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സിനെ കൂട്ടായി പലയിടത്തുനിന്നും വില പറഞ്ഞ് അവർ അങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഇപ്പോൾ പുതുച്ചേരിയിലൊക്കെ സംഭവിച്ചത് അത്തരം കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷേ അത്തരം പരീക്ഷണങ്ങളൊന്നും കേരളത്തിൽ കാര്യമായി ചിലവാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളം മറ്റുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ മത അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് പോലും എത്രയോ വർഷക്കാലമായിട്ട് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോലും അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ താഴെയാണ് ഇപ്പോൾ അവർക്ക് എല്ലാ ഒത്തിരി സീറ്റുകളും ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുന്നത് ജനങ്ങളിൽ പ്രതീക്ഷ വളർത്തുക എന്നൊരു മനഃശാസ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് മെയ് മാസം രണ്ടാം തീയതി വരെ അതിന് ആയുസുണ്ടാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല